ഇന്നലെ സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും കേരളവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പരിഗണനയ്ക്ക് വന്നിരുന്നു. ഈ രണ്ട് വിഷയങ്ങളിലും കേരള സർക്കാർ മാത്രമല്ല, പിന്നണിയിൽ ഒളിഞ്ഞിരുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. ആ വ്യക്തി ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. സുപ്രീംകോടതിയിൽ ഇന്നലെ 10,000 കോടി കൂടി കടമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി പരിഗണിച്ച സുപ്രീംകോടതി അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് അത് വായ്പാ പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ലംഘനമാണെന്ന് സുപ്രീംകോടതി ജഡ്ജിമാർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരള സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ധനകാര്യ പ്രതിസന്ധി ഉണ്ടായത് എന്നാണ്. എന്തായിരുന്നാലും ഭരണഘടനാ ബെഞ്ചാണ് അന്തിമവിധി പുറപ്പെടുവിക്കേണ്ടത്. പക്ഷേ കേരള സർക്കാരിന്റെ കെടുകാര്യസ്ഥയ്ക്ക്, ധനകാര്യ മാനേജ്മെന്റിന്റെ വീഴ്ചയ്ക്ക്, ഭാവനാശൂന്യമായ ബുദ്ധിരഹിതമായ നടപടികൾക്ക് ഉത്തരവാദിത്തി ഒരാളാണ്. 10 വർഷം കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് കേരളത്തിന്റെ സമ്പദ്ഘടന പൂർണ്ണമായി തകർക്കുന്നതിൽ അദ്ദേഹത്തിന്റെ തെറ്റായ തീരുമാനങ്ങളും നടപടികളും കാരണമായെന്ന് എല്ലാവർക്കും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ സുപ്രീംകോടതി വിധിയുടെ സാരാംശം തന്നെ അത് തെളിയിക്കുന്നതാണ്. കേരളം കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയെങ്കിൽ കേരളപ്പിറവിക്ക് ശേഷമുള്ള 60 വർഷത്തിനിടയിൽ 56 മുതൽ 2006 വരെ കേരളത്തിലുണ്ടായ സഞ്ചിത പൊതുകടം 1.5 ലക്ഷത്തോളം കോടി രൂപയാണെങ്കിൽ ഇപ്പോഴത് 4.25 ലക്ഷത്തോളമായി 3.5 ഇരട്ടിയായി വർദ്ധിച്ചു. അതായത് കഴിഞ്ഞ 8 വർഷക്കാലത്തെ ഭരണത്തിലാണ്. ആ സഞ്ചിത കടം കൂടാനുള്ള കാരണങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത്തരം ചില കാര്യങ്ങൾ ശ്രീ വി ഡി ശേഷൻ തിരുവല്ലയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തായിരുന്നാലും കേരളത്തിലെ പരിധി വിട്ടുള്ള കടമെടുപ്പ് ഭരണഘടനയുടെ ലംഘനമാണ്, കേന്ദ്ര നിയമത്തിന്റെ ലംഘനമാണ്. അതേസമയം കേരള ഹൈക്കോടതി പരിഗണിച്ച ഒരു കേസ് ഇഡിയുടെ മുമ്പാകെ ഇന്ന് ശ്രീ തോമസ് ഐസക് ഹാജരാകേണ്ടതായിരുന്നു. 7 തവണ നോട്ടീസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരായില്ല. ആദ്യം ചില ഒഴിവുകൾ പറഞ്ഞു, അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, തിരക്കുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞതല്ല, ഞാൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായതുകൊണ്ട് എനിക്ക് പോരാൻ കഴിയുന്നില്ല. ഇഡിയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരെയൊക്കെ വേട്ടയാടുന്ന സമീപനം ഇഡി പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ BJP നേതാക്കന്മാരെയോ CPM നേതാക്കന്മാരെയോ ഇതുവരെ തൊട്ടിട്ടില്ല. ഇവിടെ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഇഡി വരുന്നു, ഈ കേസ് മാത്രമല്ല പല കേസുകളും വരുന്നു എന്ന് പറയുന്നതല്ലാതെ, പുലി വരുന്നതെന്ന് പറയുന്നതല്ലാതെ ഇഡി എത്തിയിട്ടില്ല. ഈ കേസിൽ ശ്രീ തോമസ് ഐസക് എന്തുകൊണ്ട് ഇഡി മുമ്പാകെ ഹാജരാവാൻ ഭയപ്പെടുന്നു? സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയച്ചപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ ദിവസങ്ങളോളം മണിക്കൂറുകളും ഇഡി ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യം ചെയ്യലിന് വിധേയമാകാനും തങ്ങളുടെ നിലപാട് സുവ്യക്തം പറയാനും അവർ തയ്യാറായി. കാരണം അവർക്ക് മറച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തോമസ് ഐസക്ക് 7 തവണ നോട്ടീസ് വന്നിട്ടും ഇഡി മുമ്പാകെ ഹാജരാവാതെ നിൽക്കുന്നതിന് പ്രധാന കാരണം അദ്ദേഹം ഇഡിയുടെ ചോദ്യം ചെയ്യലിനെ ഭയക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മൊഴി വന്നാൽ അതിലെ കുറ്റവാളി ആര് എന്ന് വ്യക്തമാകും. അതുകൊണ്ട് ഇഡി അന്വേഷണത്തിലെ കുറ്റവാളി താനായിരിക്കുമെന്ന്, താനാകുമെന്ന് ഉറപ്പായി അറിയാവുന്നതുകൊണ്ട് അത് പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ തന്റെ പ്രതിച്ഛായ ഇടിയൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭയചകിതനായി ഈ 7 തവണയും അദ്ദേഹം ഹാജരാകാതിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ തന്ത്രം വ്യത്യസ്തമാണ്. അതായത് കേജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ഇപ്പോൾ പറഞ്ഞത് അത് ഞാൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഹാജരാകാൻ കഴിയുന്നില്ല, ഇന്ന് ഹാജരാവേണ്ടതായിരുന്നു, അദ്ദേഹം ഹാജരായിട്ടില്ല. ഇന്നലെ കോടതി വെള്ളിയാഴ്ച വരെ ഒരു സമയപരിധി കൊടുത്തിട്ടുണ്ട്, അതുവരെ കടുത്ത നടപടി സ്വീകരിക്കുന്നതാണെന്നാണ് ഇഡിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ക്ഷണിച്ചു വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വേദിയിൽ ഒരു അറസ്റ്റ് ക്ഷണിച്ചു വരുത്തിയാൽ ഒരു ഹീറോ ആയി മാറി ഒരു താരപരിവേഷം ഉണ്ടാക്കി തന്നെ ഇഡി വേട്ടയാടി എന്ന പ്രതീതി ഉണ്ടാക്കി അതൊരു പ്രധാന പ്രചരണ ആയുധമാക്കി അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന
മോഹത്തിലാണ് ഇപ്പോൾ തോമസ് ഐസക് ഇരിക്കുന്നത്. എന്തായിരുന്നാലും കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർത്ത പ്രധാന വ്യക്തി തോമസ് ഐസക് ആണെന്നതുപോലെ കിബി എന്ന വെള്ളാനയെ പാലൂട്ടി വളർത്തിയതും തോമസ് ഐസക്കാണ്. കിബിയുടെ മിൽസുകൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായത് മനസ്സിലാക്കാൻ കഴിയും. കിബി 30,000 കോടി രൂപ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അതൊന്നും തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഉൽപാദനക്ഷമമല്ലാത്ത വരുമാനം കിട്ടാത്ത ധാരാളം പദ്ധതികൾക്കാണ് പണം മുടക്കിയിട്ടുള്ളത്. ഇതൊന്നും നിയമസഭയ്ക്കോ ബജറ്റിനോ വിധേയമല്ല. ഇതിൻ്റെ ചെലവ് വരവ് കണക്കുകൾ ഓഡിറ്റിംഗ് വിധേയമാക്കിയിട്ടില്ല. ഒട്ടും സുതാര്യമല്ല. വികസന പദ്ധതികൾ കൊണ്ട് പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ആർക്കൊക്കെ കരാർ കൊടുത്തു, എന്തു മനദണ്ഡമാണ് സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ചും യാതൊരു വ്യക്തതയും ഇപ്പോഴും ഇല്ല. അപ്പോൾ കിബി എന്ന വെള്ളാനയെ തടിച്ചു കൊഴുത്ത് വളർന്ന് അഴിമതിയുടെ പ്രതീകമാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ശ്രീ തോമസ് ഐസക് തന്നെയാണ്. അതുകൊണ്ടാണ് കിബിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം ഭയപ്പെടുന്നത്. മാത്രമല്ല, കിബിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോൾ ഉദിച്ചു വന്നിട്ടുണ്ട്. CAG തന്നെ റിപ്പോർട്ടുകളിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ മറികടക്കാൻ നിയമസഭ പ്രമേയം പാസാക്കി. അതുകൊണ്ട് ഇപ്പോൾ പ്രധാനമായ പ്രശ്നം കിബിയുമായി ബന്ധപ്പെട്ട മസാല ബോണ്ട് കേസാണ്. ഈ മസാല ബോണ്ട് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ മിനിസിൽ പറയുന്നത് ധനമന്ത്രി അല്ല, അന്നത്തെ ധനമന്ത്രിയാണ് അതിൽ പിടിവാശി കാട്ടിയത്. മുഖ്യമന്ത്രി മാപ്പ് സാക്ഷിയായി വെറുതെ ഇരുന്നു. അതേസമയം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അന്നത്തെ ധനമന്ത്രിയും നഖശിദ്ധാന്തം എതിർത്തു. 9.75% പലിശയ്ക്ക് വാങ്ങാൻ പാടില്ല, തിരിച്ചു കൊടുക്കാൻ പ്രയാസമാണ്, പ്രത്യുൽപാദനമായ പരിപാടികൾക്കല്ല. എന്നിട്ടും ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചു മുഖ്യമന്ത്രി. അങ്ങനെയാണ് ആ പണം സമാഹരിച്ചത്. ഇപ്പോൾ കടം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ കടം വാങ്ങിയ കടം കൊണ്ട് കുറേ വീട്ടി. എങ്കിലും മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ വിദേശ വിനിമയ ചട്ടം, ആ വിനിമയച്ചട്ടം ലംഘിച്ചു എന്നാണ് CDയുടെ ആരോപണം. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് വേണ്ടിയാണ് ED തോമസ് ഐസക്കിനോട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും മൊഴി സ്വീകരിക്കാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹം തയ്യാറല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിദേശ വിനിമയ ചട്ടം ലംഘിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റമാണ്. ആ കുറ്റകൃത്യത്തിന് അദ്ദേഹം ഉത്തരവാദിയാണ്. സത്യവാങ്മം കൊടുത്താൽ മതി. അദ്ദേഹം അതിനകത്ത് ഉത്തരവാദി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യമായി അവിടെ ചെല്ലാമല്ലോ, തൻ്റെ നിലപാട് പറയാമല്ലോ. അതൊന്നും തയ്യാറാതെ ആകാതെ അദ്ദേഹം ഇപ്പോഴും ഒളിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് കിബി ബലാണ്ട മസാല ബോണ്ട് കേസിൽ ED മുമ്പായി ഹാജരാകാതെ ഒളിച്ചു കിടക്കുന്ന തോമസ് ഐസക് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നതാണ് സത്യം. അതുപോലെ ഞാനൊരു സ്ഥാനാർത്ഥി എന്നായതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വ്യക്തിപരമായി അങ്ങനെ ആശയം ഉന്നയിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ആ നോമിനേഷൻ കൊടുത്ത സാഹചര്യത്തിൽ അത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ പൂർണ്ണമായും തകർത്ത, കോടതിയുടെ മുമ്പിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടാലും കേരളത്തിൽ 2018 ജനകീയ കോടതിക്ക് മുമ്പാകെ അദ്ദേഹം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയും. അതുപോലെ ഇന്ന് നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി വിധിക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാം. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 293 പ്രകാരം സഞ്ചിത നിധി, ഒരു സംസ്ഥാനത്തിൻ്റെ വാർഷിക വരുമാനമായ കൺസോളിഡേറ്റ് ഫണ്ടിൻ്റെ പേരിൽ മാത്രമേ ഈടിന്മേൽ മാത്രമേ കടമെടുക്കാൻ കഴിയൂ. കേരളത്തിൻ്റെ സഞ്ചിത നിധി ഏതാണ്ട് 100,000 കോടി രൂപയോളമാണ്. പക്ഷേ ആ 100,000 കോടിയോളം രൂപയിൽ അധികമാണ്, അല്ലെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി അധികമാണ് ഇപ്പോൾ കടം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ GDPയുടെ 3.5%, 36%. അപ്പോൾ ഭരണഘടനാപരമായ കേന്ദ്ര നിയമപരമായ എല്ലാ വ്യവസ്ഥകളിലും ലംഘിച്ചുകൊണ്ടും ഇങ്ങനെ കടമെടുത്ത് ദൂർത്തളിച്ച് കേരളത്തിൻ്റെ ഭാവി തലമുറയെ, നാളെ ഇനി ആര് ഭരിക്കാൻ വന്നാലും കേരളത്തിൽ ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്ന് 2ാം തീയതിയാണ്. സർക്കാർ ജീവനക്കാർക്ക് ഒരിടത്തും ശമ്പളം കൊടുത്തിട്ടില്ല, പെൻഷൻ കൊടുത്തിട്ടില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കാതെ എത്രയോ കുടുംബങ്ങൾ അത് കഴിഞ്ഞ ഒരു 6-7 മാസമായി നിലവിളിച്ച് കഴിയുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴിവെച്ചിട്ടുള്ളതിന് പ്രധാന കാരണം 10 വർഷം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്കാണ്. അതുകൊണ്ട് പത്തനംതിട്ട നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഇവിടെ അദ്ദേഹത്തിന് ശക്തമായ പ്രഹരം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.